എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് ഒരട്ടിപ്പൊളി ഹൊറർ മിസ്റ്ററി ത്രില്ലർ മൂവിയാണ്. 2021 റിലീസ് ചെയ്ത ദ അൺഹോളി എന്ന മൂവിയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു മൂവിയാണിത്. ഈ മൂവിക്ക് INDB കൊടുത്തിരിക്കുന്ന റേറ്റിംഗ് ഒക്കെ വളരെ കുറവാണ്. ഒരു വട്ടമെങ്കിലും മിസ് ചെയ്യേണ്ട, തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരട്ടിപ്പൊളി ത്രില്ലർ മൂവിയാണ് ദ അൺഹോളി. അപ്പോൾ നമുക്ക് ഈ മൂവിയുടെ പ്ലോട്ട് ചെറുതായിട്ട് നോക്കാം. ഈ മൂവിയിലെ നായകനായ ഫാൻ ഒരു റിപ്പോർട്ടറാണ്. വളരെ പ്രശസ്തിയുണ്ടായിരുന്ന ഒരു റിപ്പോർട്ടറായിരുന്നു. ഇപ്പോൾ ആ പ്രശസ്തിയൊന്നുമില്ല. കാരണം പേരിനും പ്രശംസയ്ക്കും വേണ്ടി കെട്ടിച്ചമച്ച റിപ്പോർട്ടുകൾ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ നായകനെ ഇപ്പോൾ എല്ലാവരും അവഗണിക്കുകയാണ്. ഇപ്പോൾ നായകൻ 150-200 റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാധാരണ റിപ്പോർട്ടറാണ്. അങ്ങനെ ഒരു ന്യൂസ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ബാൻഫീൽഡ് എന്ന ടൗണിലേക്ക് നായകൻ വരികയാണ്. അവിടെ വെച്ച് നായകന് മനസ്സിലാവുന്നു ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്താൽ നായകൻ ഒരിക്കലും പേയ്മെൻറ്റ് കിട്ടില്ലെന്ന്. അവിടെ വെച്ച് നായകൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു തെറ്റ് ചെയ്യുന്നു. ഇതേ സമയം ആ ടൗണിലെ ഒരു പള്ളിയിൽ ആലീസ് എന്ന പെൺകുട്ടിയുണ്ട്. അവൾക്ക് ജന്മന സംസാരശേഷിയില്ല. പെട്ടെന്നൊരു ദിവസം അവൾ സംസാരിക്കാൻ തുടങ്ങുന്നു. അസുഖമുള്ളവരെയൊക്കെ സുഖം പ്രാപിപ്പിക്കുന്നു. അവൾ പറയുന്ന കാര്യം കന്യാമറിയം അവൾക്ക് ദർശനം കൊടുത്തു എന്നാണ്. താനല്ല ഇതൊക്കെ ചെയ്യുന്നത്, കന്യാമറിയം ആണെന്നാണ്. അങ്ങനെ ആ ചെറിയ ടൗണായ ബാൻഫീൽഡ് വളരെ പ്രശസ്തി നേടുന്നു. അവിടേക്ക് വിശ്വാസികളുടെ ഒഴുക്കാവുന്നു. ബിഷപ്പൊക്കെ വന്ന് അതൊരു പുണ്യസ്ഥലമായി പ്രഖ്യാപിക്കുന്നു. ഇതേ സമയം നായകൻ ഇതിലൊക്കെ എന്തോ പന്തുകേടുണ്ടെന്ന് മനസ്സിലാവുന്നു. നായകൻ അതിൻ്റെ മിസ്റ്ററി അന്വേഷിച്ചു പോകുന്നു. നായകൻ കണ്ടെത്തുന്ന ഞെട്ടിക്കുന്ന സത്യാവസ്ഥയാണ് ഈ മൂവിയുടെ ബാക്കി സ്റ്റോറി. ഒരട്ടിപ്പൊളി ത്രില്ലർ മൂവിയാണ്. ഈ മൂവി അണ്ടർ റേറ്റഡ് ആവാൻ രണ്ട് കാരണമാണ് എനിക്ക് തോന്നിയത്. ഒന്നാമത്തേത്, ഇത് കോവിഡ് സമയത്താണ് റിലീസായത്. രണ്ടാമത്, ഈ മൂവിയിൽ വിശുദ്ധിയായ കന്യാമറിയത്തെ യൂസ് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് കാരണമാണ് ഈ മൂവി അണ്ടർ റേറ്റഡ് ആവാൻ ആയ ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത്. ഈ മൂവി വളരെ ഒരു ചെറിയൊരു മൂവിയാണ്. 1 മണിക്കൂർ 39 മിനിറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങളെ എവിടെയും ബോറടിപ്പിക്കാതെ വളരെ ത്രില്ലടിപ്പിച്ചു പോകുന്ന ഒരു സ്ക്രീൻ പ്ലേ ആണ് ഈ മൂവിയുടേത്. ഈ മൂവിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഈ മൂവിയിലെ നായകനായ ഫാനിൻ്റെ മികച്ച പെർഫോമൻസാണ്. പിന്നെ ഈ മൂവിയുടെ എടുത്തു പറയാൻ പറ്റുന്ന പോസിറ്റീവ് ഘടകങ്ങൾ VFX വർക്ക്, ബാക്ക്ഗ്രൗണ്ട് സ്കോറ്, എഡിറ്റിംഗ് എന്നിവയൊക്കെയാണ്. ഈ മൂവിയിൽ ഒരു തരത്തിലുള്ള അഡൾട്ട് കണ്ടൻറ്റുമില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഫാമിലി ആയിട്ട് കാണാം. പക്ഷേ കുട്ടികളെ ഒഴിവാക്കുക, പേടിപ്പിക്കുന്ന ഒരുപാട് സീനുണ്ട്. ഈ മൂവിക്ക് INDB കൊടുത്തിരിക്കുന്ന റേറ്റിംഗ് 10/5. ഈ മൂവിക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 10/6.7. ഈ മൂവിക്ക് മലയാള സബ് ടൈറ്റിൽസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ തമിഴ് ഡബ്ഡും അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും മിസ് ചെയ്യാണ്ട് ഈ മൂവി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കായിട്ട് വീണ്ടും ഒരു മികച്ച മൂവിയായിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.